ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വർക്കിംഗ് മോംസ് ഡേയ്സിൻ്റെ പുതിയ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരു ഫ്രൈഡേ വ്ളോഗാണ്. അപ്പോൾ ഫ്രൈഡേ ഇവിടെ ഞങ്ങൾക്കിവിടെ ഹോളിഡേ ആണ്. പക്ഷേ എന്നാലും ഹോളിഡേയിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ജോലികളും പിന്നെ എൻ്റെ അടുക്കളയിൽ നിന്നുള്ള കുറച്ച് തിരിഞ്ഞു കളികളും പിന്നെ നിങ്ങൾക്ക് ഞാനിന്ന് ഒന്ന് രണ്ട് റെസിപ്പി കാണിച്ചു തരുന്നുണ്ട്. റെസിപ്പി കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി കാണിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇന്ന് ഫ്രൈഡേ എന്തായാലും ഷോപ്പിംഗ് ഡേ ആണല്ലോ, അപ്പം ആ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി വെച്ച് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പൂരിയും വെള്ളക്കടലയാണ്. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പർച്ചേസിന് പോകുമ്പോൾ വാങ്ങിക്കണം. അപ്പോൾ ഉള്ളത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ല ചോപ്പറിൽ നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 1-2 വെളുത്തുള്ളി അത്രയാണ്, അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിനകത്ത് നമ്മൾ സാധാരണ മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിൻ്റെ അളവ് എന്താ പറയാത്തതെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. വയറ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടി കൂടുതലിടാം, അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. അപ്പോൾ അത് മസാലേൻ്റെ പച്ചമണം മാറിയെന്ന് തോന്നുമ്പം അതവിടെ ഓഫാക്കി വെക്കുക. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പൂരി പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പൂരി ചുടണം. പൂരി ചുട്ടതിന് ശേഷമാണ് ഇനി നമ്മൾ കറിയിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോകുന്നത്. കാരണം അപ്പോഴേക്ക് ആ മസാല തണിയുള്ളൂ, തണിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ പൂരി ചുട്ടിട്ടുണ്ട്, ഞാൻ കറക്റ്റായിട്ട് ചുടുന്നുള്ളൂ കേട്ടോ. അപ്പം പൂരി ചുട്ടതിന് ശേഷം അതിലത്തെ ഓയിൽ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കുറച്ച് ഓയിലിൽ 1 സ്പൂൺ ഓയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ നമ്മൾ അരച്ച് വെച്ച മസാലയില്ലേ, അതായത് ആ തണിഞ്ഞതിന് ശേഷം അത് മിക്സിയിൽ ഒന്ന് അരയ്ക്കണം കേട്ടോ. ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ മസാല ഇതിലേക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ മാറി ഒരു ഓയിലിങ്ങനെ തെളിഞ്ഞ് വരും. ആ ഒരു സമയം വരെ നമ്മൾ വഴറ്റണം. അപ്പോൾ ഞാൻ ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ചമണം മാറിയോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നാവിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഉള്ളി ഇങ്ങനെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരു കുത്തലുണ്ടാവും. അപ്പോൾ ഇപ്പം ശരിക്കും എന്താ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം ശരിക്കും ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറി, അപ്പോൾ ഉള്ളീൻ്റെ ആ കുത്തലൊക്കെ മാറി. അപ്പോൾ ഇനി നമുക്ക് കടല വേവിച്ച് വെച്ചത് ഒഴിക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേവിച്ച് വെച്ച കടലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് പണി. ഇനി ഇതൊന്ന് നമ്മൾ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് തിക്നെസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിതിൽ ചെയ്യുന്നൊരു ടെക്നിക്ക് എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നതന്നെ ആയിരിക്കും. അപ്പോൾ കടലയില്ലേ, 2-3 കടല എടുത്തിട്ട് സ്പൂണുകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ കറി കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. പിന്നെ ആ കടലേൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കറിയിലേക്ക് വരികയും ചെയ്യല്ലോ. പിന്നെ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ മല്ലിയില ആവശ്യത്തിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല തിക്നെസ് ആയിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാൻ എടുത്തത്. ഇത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ലൂസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചും കൂടെ മുന്നേ എടുത്താൽ മതി. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൂരിയും കറിയും കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ ലോ കാർബ് റെസിപ്പി എന്ന് വെച്ചാൽ ഇത് 2 മുട്ട എടുത്തിട്ട് ചീസ് സ്ലൈസ് ഇങ്ങനെ മുകളിൽ വെച്ച് കുറച്ച് മുളക് പൊടി അതിൽ വെതറിയിട്ട് അടച്ച് വെച്ച് വേവിച്ചതാട്ടോ. അതുകൊണ്ടാണ് അതിങ്ങനെ പൊങ്ങി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ അവർ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാവരും കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയാണെങ്കിൽ ഭയങ്കര കേസൊക്കെ കൂടുതലായിട്ടോ. ഇപ്പം ഞങ്ങൾ വാക്സിനേഷനും എടുത്തിട്ടില്ല, രജിസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ കിട്ടുകയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടെ പോകേണ്ട ആവശ്യമായിട്ട് പറഞ്ഞു ലിസ്റ്റ് തന്നാൽ മതി, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മൈ ഗ്രോസറീസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പിലാണ് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. വേണ്ട സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടും. എന്നിട്ട് അതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് സിൻക്രണൈസ് ആവുന്ന കേട്ടോ. അപ്പോൾ രാജേട്ടൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ ആ ഫോണിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സിൻക്രണൈസ് ആയിക്കോളും. അപ്പോൾ അത് നോക്കി മൂപ്പർക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും വീണ്ടും നമ്മളെ പരിപാടിയിലേക്ക് വന്ന് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ വൈകുന്നേരം പുറത്തിട്ട തുണിയുണ്ട് വാഷ് ചെയ്തിട്ടത്. അപ്പോൾ അതൊന്ന് എടുത്തു കൊണ്ടുവരാൻ നേരിച്ചു. ഇല്ലെങ്കിൽ കാരണം ഇപ്പം വെയിൽ നല്ല വെയിലായി വരുന്നുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവന്നു. ഞാനിങ്ങനെ നല്ല വെയിലുള്ള സമയത്ത് അധികവും ഞാൻ വൈകുന്നേരം ആട്ടോ വാഷ് ചെയ്യുക. എന്നാൽ പിന്നെ രാവിലെ ആ വെയിലാകുമ്പോഴത്തേക്കും ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും എടുത്തു കൊണ്ടുവരാമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ആകെ നരച്ചു പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിനി ലഞ്ചിൻ്റെ കറി ഉണ്ടാക്കാൻ പോവാണ്. മുരിങ്ങക്കായും പരിപ്പുമാണ്. അപ്പോൾ ഇത് ഞാൻ മുറിച്ചിട്ട് ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ മുറിച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കേടും കൂടാതെ കുറേ നാൾ ഇരിക്കും കേട്ടോ, മാസങ്ങളോളം ഇരിക്കും, ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ അത് നമ്മൾ പുറത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശരിക്കും ഫ്രഷ് മുരിങ്ങക്കായ പോലെ തന്നെ കിട്ടും. അപ്പോൾ ജൂജ് അവിടെ വന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനിങ്ങനെ പല ഗോഷ്ടിയും കളിക്കും. പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെ പറയുന്നത്. ഞാനിവിടെ എൻ്റെ അടുത്തൊരു സ്പീക്കറുണ്ട്. അപ്പോൾ സ്പീക്കർ വെച്ചിട്ട് പാട്ട് വെച്ചിട്ടാണ് ഞാൻ കിച്ചണിൽ നിന്ന് പണി ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇയർഫോൺ വെച്ചൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം സ്പീക്കറിൽ വെച്ചിട്ട് അവിടെ വെക്കുക ചെയ്യാം. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഇയർഫോൺ ആട്ടോ വെക്കുക. പിന്നെ അത് എല്ലാ ദിവസങ്ങളിലും ഞാൻ പാട്ട് തന്നെ ആവില്ല കേൾക്കുക, വേറെ എന്തെങ്കിലും ഓഡിയോ ബുക്കോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പം യൂട്യൂബിൻ്റെ വീഡിയോ ഏതെങ്കിലും കാണും, കേൾക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഫ്രൈഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുള്ളപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ഒരു ഒറ്റയ്ക്ക് കേൾക്കേണ്ട കാര്യമല്ലോ, അപ്പോൾ ഞാനിങ്ങനെ സ്പീക്കർ വെച്ചിട്ട് അങ്ങനെ കേൾക്കും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫിഷ് എയർ ഫ്രൈ ചെയ്യണം. പിന്നെ അതുകൂടാതെ മുരിങ്ങാക്കായൻ്റെ കറി, മുരിങ്ങാക്കായും പരിപ്പും തേങ്ങയും നരയ്ക്കാത്ത ഈസി ആയിട്ടുള്ള കറി കേട്ടോ. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ മുരിങ്ങാക്കായ, പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള, ഒരു ചെറിയ കഷ്ണം തക്കാളി, പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഞാനെന്താ വെച്ചാൽ ഇതിൽ ഈ കറിയിൽ നിങ്ങൾക്ക് തുവരപ്പരിപ്പാണെങ്കിൽ കുറച്ചും കൂടെ വേവുണ്ടാവും, പരിപ്പ് ആദ്യം വേവിക്കേണ്ടി വരും. പക്ഷേ ഞാനിവിടെ മസൂർ ദാലില്ലേ ചുവപ്പ് കളറ്, അതാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ ഒറ്റ വിസിൽ മതിയല്ലോ. അപ്പോൾ അത് ഒരുമിച്ചായിട്ട് വിസിൽ വന്ന് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫിഷ് ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് ഒരു 1-2 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ, ഒരു അധികം നേരം വെക്കാനുള്ള സമയമില്ല. അപ്പോൾ അതിങ്ങനെ നിരത്തി വെച്ചിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 160 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയായിരിക്കും തോന്നുന്നു. അപ്പോൾ അത് ഓരോ ഫിഷിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ വെച്ചാൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഓയിൽ അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എയർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഇതാ കുക്കറൊക്കെ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം മുരിങ്ങക്കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മുരിങ്ങക്കായ നമുക്ക് വേവ് അധികമൊന്നുമില്ലല്ലോ, ഒന്ന് തിളച്ചാൽ മതിയല്ലോ. ഇനി അധികം കുത്തി ഉടയ്ക്കരുത്, ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പരിപ്പും ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിൽ വലിയ പണിയൊന്നും ഇല്ലാട്ടോ. ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കുറച്ചും കൂടി വേണമെന്ന് തോന്നിയാൽ തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് പിന്നെ വറവിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ ഈ പണി. ഈ കറിക്ക് ഇത് നമുക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കട്ടെ. ജീരകം ചേർത്ത് തേങ്ങ അരച്ച് ഇതിലേക്ക് ഒഴിക്കുകയും ചെയ്യാം. രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ തേങ്ങ അരച്ച കറിനേക്കാളും ഇഷ്ടം തേങ്ങ അരയ്ക്കാണ്ട് ഇങ്ങനെ വറവ് മാത്രം എടുത്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഏത് കഷ്ണം ഇട്ടാലും നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. പരിപ്പും വെള്ളരി ആയാലും പരിപ്പും കായം പരിപ്പായാലും പിന്നെന്താ ചെരങ്ങ പരിപ്പ്, പിന്നെ വേറെ അങ്ങനെ പരിപ്പിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന കുറേ കഷ്ണങ്ങളുണ്ടല്ലോ, പടവലം പരിപ്പ്, അതൊക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ സ്പീക്കർ. സാംസങ്ങിൻ്റെ ലെവൽ ബോക്സ് ആണ് അത്. അപ്പോൾ അത് ഞാൻ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേൾക്കുന്ന പാട്ടെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കേൾക്കുന്നത് AR റഹ്മാൻ്റെ പാട്ടാണ്. അപ്പോൾ അത് ഓരോ ദിവസം ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ചിലപ്പം ഇന്നിപ്പോൾ ഇതൊക്കെ കേൾക്കാൻ തോന്നിയത് ചിലപ്പോൾ മലയാളം പാട്ടിനെ കേൾക്കും, ചിലപ്പോൾ ഹിന്ദി പാട്ട് കേൾക്കും, അങ്ങനെ ഒരു ഓരോ മൂഡിനനുസരിച്ച്. അപ്പോൾ ഇന്നിപ്പോൾ AR റഹ്മാൻ്റെ നല്ല മെലഡി സോങ്ങൊക്കെ കേട്ട് അങ്ങനെയാണ് ഇന്നത്തെ പണി. അപ്പോൾ ചോറ് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് അവർ പർച്ചേസ് പോയി വന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പം ബെഡ്ഷീറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, ഇന്നലെ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് ഈ ബെഡ് സൈസിന് കറക്റ്റായിട്ടുള്ള ബെഡ്ഷീറ്റ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നോക്കിയപ്പം കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പക്ഷേ കളർ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അടുത്ത് രണ്ട് ബ്ലാക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നല്ല ബെഡ്ഷീറ്റാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇനിയും നമുക്ക് എന്തായാലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടലില്ല കേട്ടോ നമുക്കിവിടെ ബെഡ്ഷീറ്റ്. അപ്പം അങ്ങനെ ജഗതീൻ്റെ മറ്റേ നീണ്ട കഥ പോലത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പോയിരുന്നെങ്കിൽ ഈ ലിസ്റ്റിൻ്റെ നീളം ഇനിയും കൂടുമായിരുന്നു കേട്ടോ. ഒരാഴ്ചയായിട്ട് മാത്രം പോയതുകൊണ്ട് ഇത്രയെങ്കിലും ഒതുങ്ങി കിട്ടി. അപ്പോൾ എന്തായാലും സാധനമൊക്കെ എടുത്തേക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു അവർക്കൊരു പേര് ചെത്തി കൊടുക്കാമെന്ന്. അപ്പോൾ പുറത്തുനിന്ന് നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ എന്തെങ്കിലും നല്ല തണുത്ത ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ അത് ഒരു പേര് ചെത്തി കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ നിന്നത്. അതൊരു വലിയ മെനക്കെട്ട പണിയാണ് കേട്ടോ. കാരണം സാനിറ്റൈസ് ചെയ്യലും എടുത്ത് വെക്കലും ഒക്കെ കുറച്ച് ഉള്ള പണി തന്നെയാണ്. അപ്പോൾ ഇതാ ഇനി ആദ്യം തന്നെ നമ്മൾ ഇത് കീറ്റോ ആയതുകൊണ്ടാട്ടോ, ഞാനിപ്പം ഈ ലോ കാർബ് ആയതുകൊണ്ടാണ് ഇത്രയധികം മുട്ട വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയൊന്നും അധികം വാങ്ങലില്ല. അപ്പോൾ ഡെയിലി രാവിലെ 2 മുട്ട 3 അവർ പറയുന്നത്, പക്ഷേ 3 ഞാനധികം കഴിക്കില്ല. നമുക്ക് ആ 3 കഴിക്കാൻ പറ്റില്ല. 2 മുട്ട എന്നും ഡെയിലി കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടേൻ്റെ എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര അധികം വാങ്ങിക്കുന്നത്. പിന്നെ മനുവിന് ഇപ്പം ഞാൻ രാവിലെ കൊടുക്കലുണ്ട്. കുട്ടികൾക്ക് ഒരു ദിവസം 1 മുട്ടയെങ്കിലും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത്, നല്ല ഹെൽത്തിയാണെന്ന് പറയുന്നത്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ പേടിയൊക്കെ നമുക്ക് പണ്ട് അങ്ങനെയല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ പറയുന്ന മുട്ടയൊക്കെ നല്ലതാണെന്നാണ്. അപ്പോൾ എന്തായാലും അതെടുത്ത് വെച്ചു. പിന്നെ ഇത് എൻ്റെ ഒരു സ്പ്രേ സാനിറ്റൈസർ ആട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിലാക്കും. പിന്നെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും വരാനുള്ളത് വരും. പക്ഷേ എന്നാലും നമ്മൾ സൂക്ഷിക്കാത്തത് കൊണ്ടാണെന്നുള്ളൊരു ഫീലിംഗ് വേണ്ടല്ലോ. പിന്നെ കിച്ചൺ ടിഷ്യൂ എൻ്റെ അടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ റോളായിട്ടുള്ള ടിഷ്യൂ റോളാണ്. പിന്നെ എൻ്റെ അടുത്ത് മുന്നേ ഞാൻ വാങ്ങിച്ചത് ബോക്സ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പം കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലിയൊരു ബ്രോക്കോളി ഉണ്ട്. പിന്നെ ഇത് 2 ടൈപ്പ് ഗ്രേപ്സ് ഉണ്ട്, ബ്ലാക്കും പിന്നെ ഗ്രീനും. പിന്നെ പൈനാപ്പിളാണ്. പൈനാപ്പിൾ നമുക്കിങ്ങനെ സ്ലൈസ് മുറിച്ചതിന് ശേഷം കിട്ടും കേട്ടോ. പിന്നെ പനീർ, 2 പനീർ ഓഫറാണെന്ന് തോന്നുന്നു. ഹൽദിറാംസിൻ്റെ പനീർ ഇപ്പോൾ ഇവിടെ അധികവും 2 പാക്കറ്റായിട്ടൊക്കെ ഓഫറിൽ കിട്ടും കേട്ടോ. അധികം സാധനങ്ങൾ ഇതുപോലെ ഫ്രോസൺ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കിട്ടും. അപ്പം പിന്നെ ആട്ടപ്പൊടി കഴിഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആട്ടപ്പൊടി തീർന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ വെളിച്ചെണ്ണ, ഓയിൽ, ഇത് ഈ സംഗതിയൊക്കെ തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ ഓയിൽ ഞാനിപ്പം സാധാരണ ഡെയിലി കുക്കിങ്ങിൽ യൂസ് ചെയ്യില്ല കേട്ടോ. ഡെയിലി കുക്കിങ്ങിൽ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കല്. അപ്പോൾ ഇനി പൈനാപ്പിൾ ഞാൻ ആ ബോക്സിൽ നിന്ന് വേറെ ബോക്സിലേക്ക് മാറ്റി വെക്കും. അതിനകത്ത് വെള്ളം ഉണ്ടാവും, അപ്പോൾ വെള്ളത്തിലിരുന്ന് അത് കേടുവരില്ല. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഈ പൈനാപ്പിളിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈയ്യൊക്കെ സോപ്പിട്ട് കഴുകണം, അത്രയും ദേഷ്യമുള്ളൊരു സാധനമാണ് പൈനാപ്പിൾ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അത് വേറെ ബോക്സിലൊക്കെ അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കണം കേട്ടോ, അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇപ്പം കോളിഫ്ലവറും ബ്രോക്കോളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടൊക്കെ വെക്കണം. അപ്പോൾ ഇനി എന്തായാലും വെളിച്ചെണ്ണ കിട്ടിയല്ലോ, എൻ്റെ തീരെ വെളിച്ചെണ്ണ ഇല്ലായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചാൽ കറിക്കൊന്ന് വറവിടണ്ടേ. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവ് പൊട്ടിച്ചിട്ട് പിന്നെ ചുവന്ന മുളക് കേട്ടോ, അത് ചുവന്ന മുളക് എല്ലാ കറിയിലും ഇടണമെന്ന് ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ മനുവിന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ മിക്കവാറും കറിയിലും ഇടുന്നതാണ്. പിന്നെ ഞാൻ വറവിലേക്ക് കറി അങ്ങോട്ട് ഒഴിക്കുക ചെയ്യുക. ഇങ്ങനെ ആവണമെന്നില്ല, തിരിച്ചങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ, കറിയിലേക്ക് വറവിട്ടാൽ മതി. പക്ഷേ ഞാൻ അധികവും ചെയ്യുക ഇങ്ങനെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. അതെന്താണെന്ന് വെച്ചാൽ അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അത് ശീലമില്ലാത്തവർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം ആവി കയറിയിട്ട് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ കൈയൊക്കെ പൊള്ളിയതാണ്. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കി പാകാണെന്നൊക്കെ നോക്കി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ കറി അവിടെ റെഡിയായി. അപ്പോൾ ഇനിയുള്ളത് എയർ ഫ്രൈ ഒന്ന്, ഫിഷ് എയർ ഫ്രൈ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് നോക്കുക എന്നുള്ളതാണ്. ഒരുവിധമൊക്കെ ആയി വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് ഹാർഡാവുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും വലിയ പീസൊക്കെ ഞാൻ ഒന്നും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് രണ്ടാമത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആദ്യം പോയത് കാരിഫോറിലാണ്, അപ്പോൾ അവിടെ നിന്ന് കിട്ടാത്ത സാധനങ്ങൾ വേറെ സ്ഥലത്ത് പോയി വാങ്ങിക്കും. അങ്ങനെ കുറച്ചും കൂടെ സാധനങ്ങൾ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പം ഒന്നും കൂടെ എന്തോ ബെഡ്ഷീറ്റ് ഇനിയും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്, കാരണം എപ്പോഴും കിട്ടൂലല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും പോയി. അപ്പോൾ മനുവും കൂടെ പോയി. അപ്പോൾ ഇത് കണ്ടോ, പൊക്കാരി സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഭയങ്കര നല്ലൊരു എനർജിയാണ് അത് കഴിച്ചാൽ. അത് പണ്ടൊക്കെ സ്ഥിരമായിട്ട് വാങ്ങലുണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങലില്ല കേട്ടോ. ഇപ്പം ഇന്നിപ്പോൾ എന്താ അറിയില്ല. അപ്പം ജൂജും കൂടെ പോയല്ലോ കൂടെ, അപ്പോൾ ജൂജു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൻ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ എന്തായാലും അധികം നിങ്ങളെ ലിസ്റ്റൊന്നും അല്ല. അപ്പം ഞാനത് അവിടെ എടുത്ത് വെച്ചു, എനിക്ക് എക്സ്പെൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ബില്ല് എന്തായാലും ഞാൻ മാറ്റി വെക്കും. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല. കോളിഫ്ലവർ, നേരത്തെ ബ്രോക്കോളി മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ കോളിഫ്ലവർ കിട്ടി, ഉള്ളി, പൊട്ടറ്റോ, പിന്നെ ഇത് തണ്ണിമത്തം വാങ്ങിച്ചു, പിന്നെ ഒരു കുമ്പളം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ വെജിറ്റബിളും ഫ്രൂട്ട്സും ആണ് മെയിനായിട്ട് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നെല്ലിക്ക, പിന്നെന്താ ഇഞ്ചി. അപ്പോൾ നെല്ലിക്ക ഞാൻ രാവിലെ ജ്യൂസിലിടട്ടോ ചെയ്യുക. പിന്നെ തേങ്ങയും, പിന്നെ മറ്റേത് മഷ്റൂമാണ്. അപ്പോൾ തേങ്ങ ഉണ്ടോ, രണ്ട് തേങ്ങയാണത്. ഇതിങ്ങനെ പിശുക്കി പിശുക്കിയാണ് അവർ. രണ്ട് തേങ്ങ ഫുള്ളൊന്നും ഉണ്ടാവില്ല, പണ്ടൊക്കെ ഈ ബോക്സ് നിറച്ചും ഉണ്ടാവുമായിരുന്നു. ഇതിൻ്റെ വില ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ രണ്ട് തേങ്ങയ്ക്ക് നാട്ടിലത്തെ ഏകദേശം ഒരു 100 രൂപ എൻ്റെ അടുത്തുണ്ടാവും. അതാണ് ഇവിടുത്തെ തേങ്ങേൻ്റെ വില എന്ന് പറഞ്ഞാൽ. നമുക്കിങ്ങനെ ചിരകി കിട്ടുക ചെയ്യാം. ചിരകാണെന്ന് കിട്ടും കേട്ടോ. ഞാൻ ചിരകിയെ തന്നെ വാങ്ങിക്കും, ഇവിടെ ചിരവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിരവിയെ തന്നെ വാങ്ങിക്കും. പിന്നെ നമുക്ക് പണിയുമില്ലല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെജിറ്റബിളൊക്കെ എടുത്ത് വെക്കലൊക്കെ ആയിട്ട് ആകെ ബഹളമായിരുന്നു. പിന്നെ ഷൂട്ടിങ്ങിനൊന്നുള്ളൊരു മൂഡുണ്ടായില്ല കേട്ടോ, ഫുള്ള് സാധനങ്ങൾ എടുത്ത് വെക്കലും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ഒരു കൽത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് പത്തിരിപ്പൊടി എടുക്കും, നല്ല നൈസ് പൊടിയില്ലേ. അതിൻ്റെ അതായത് 250 ml കപ്പില്ല, ആ കപ്പാണ്. ആ കപ്പ് നിറച്ചും. ഇതിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് പിന്നെ 1/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു തേങ്ങേൻ്റെ അളവ് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇതിലിപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ, അരക്കപ്പിൽ കുറച്ചും കൂടെ താഴെ തേങ്ങ, പിന്നെ കുറച്ച് ജീരകവും 1-2 ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ശരിക്കും 200 gram ആട്ടോ വേണ്ടത്. ഞാനത് മെഷർ ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങൾ ക്യൂബ്സ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 3-4 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ 200 gram വരുന്നത്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ പച്ചരിയിലേക്ക് ഈ വെള്ളം, നമ്മൾ അളന്നെടുത്ത് വെച്ച വെള്ളമില്ലേ, ആ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പക്ഷേ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതിന് അരച്ചെടുക്കാനുള്ളതാണ്. പക്ഷേ എന്നാലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇത്തിരി വെള്ളം കുറവാൻ തോന്നിയാൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ, ആ വെള്ളം കറക്റ്റാണ്. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ അതിനകത്തേക്ക് തേങ്ങയും ജീരകവും നമ്മൾ എടുത്ത് വെച്ചതില്ലേ, അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കണം. വെള്ളം ചേർക്കരുത് കേട്ടോ, മറക്കരുത്. നിങ്ങൾ ഇതിൽ പത്തിരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ, നല്ല നൈസ് പൊടി തന്നെ എടുക്കണം. പുട്ടുപൊടി എടുക്കരുത്, പുട്ടുപൊടി എടുത്താൽ എന്തായാലും നമ്മൾ കലത്തപ്പം ശരിയാവില്ല, ഹാർഡായി പോകും. അപ്പോൾ നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടി, ഞാൻ വാങ്ങിച്ച പത്തിരിപ്പൊടി എടുത്തത് നല്ല നൈസ് പൊടി തന്നെയാണ്. അപ്പം അതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ചെറിയ പുളി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ശർക്കരേൻ്റെ ആയിരിക്കും തോന്നുന്നു. അപ്പം നിങ്ങൾ എടുക്കുന്ന ശർക്കരയ്ക്ക് അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിനകത്ത് ഞാൻ ഒത്തിരി ഉപ്പിട്ടിട്ടുണ്ട്, അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഈ 200 gram ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മൾ ആദ്യം എടുത്ത പൊടി അളന്നെടുത്ത കപ്പില്ലേ, അതിൻ്റെ 1/2 കപ്പ്. ഇതിൻ്റെ അടുത്ത് 125 ml കപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ എടുത്തത്. അതിനകത്ത് 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ശർക്കര അരിക്കുന്ന പിന്നെ ഉരുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, കരിഞ്ഞു പോകും സൈഡിലൊക്കെ. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ടു ലോ, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇതൊരു ഒറ്റനൂൽ പരുവം അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ, ശർക്കര അലിഞ്ഞു കഴിഞ്ഞാൽ റെഡിയായി. അപ്പോൾ ഇനി ഞാനിത് അരിച്ചെടുക്കുകയാണ്, കാരണം അതിനകത്ത് കുറേ കല്ലും ഇതൊക്കെ ഉണ്ടാവും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഈ മാവിലേക്ക് ഈ ശർക്കര പാനി ഒഴിക്കാനായിട്ട്. അപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിച്ച് ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കാൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആരോടെങ്കിലും പറയാതെ ഒഴിച്ചു തരാൻ, എന്നിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നല്ല ചൂടോടുകൂടി ഒഴിച്ചിട്ടില്ലെങ്കിൽ, പിന്നെ ഒഴിക്കുന്നതോടുകൂടി അപ്പോൾ തന്നെ ഇളക്കം കൂടി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കലത്തപ്പം തീരെ ശരിയാവില്ല. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പിടിയുള്ള ഗ്ലാസ്സിലേക്കൊക്കെ അരിച്ചൊഴിച്ചതാണ്. പിന്നെ ചൂടും വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ഇടാണ്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ ഒരു ഇത്തിരി, അത് നമ്മൾ കലത്തപ്പം കുറച്ചും കൂടി ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നല്ലതുപോലെ കുത്തിളക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യുക ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ്. ഇനിയിപ്പോൾ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഓയിലൊന്നും ഇതൊരിക്കലും ഉണ്ടാക്കരുത് കേട്ടോ, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. ഒരു 5-6 ചെറിയുള്ളി നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ സവാള ഇട്ടെടുത്തത്. സവാളയല്ല ശരിക്കും എടുക്കേണ്ടത്, ചെറിയുള്ളി എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ശരിക്കും ഞാൻ ഉള്ളിയും തേങ്ങയും കൂടി ഒരുമിച്ച് ഇട്ടത്. ഇങ്ങനെയല്ല ഇട്ടിടേണ്ടത്. ആദ്യം തേങ്ങ ഇട്ട് അതിൻ്റെ കളറൊന്ന് ചോപ്പായി വരുമ്പോഴാണ് നമ്മൾ ഉള്ളി ഇടേണ്ടത്. അപ്പോൾ എനിക്കതുകൊണ്ട് തേങ്ങേൻ്റെ ചോപ്പ് കളറാവാൻ സമയം കിട്ടിയില്ല, കാരണം അപ്പോഴത്തേക്ക് ഉള്ളി നല്ല ഡാർക്കായിപ്പോയി. അപ്പോൾ നിങ്ങളിടുമ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ കുക്കറിനകത്ത് തന്നെ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, അവിടെ എല്ലാം ഈക്വലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്. ഇനി നമ്മൾ ഈ ചൂടുള്ള കുക്കറിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച മാവില്ലേ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഇളക്കോ ഒന്നും ചെയ്യരുത്, വെറുതെ ഒഴിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അതും ഈ സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. മീഡിയത്തിനേക്കാളും, അതായത് ഫുള്ളിൽ തന്നെ ഇട്ടോ, നിങ്ങൾ ഒരു പ്രശ്നമില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തീ കുറച്ച് വെക്കാം. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്, 1 മുതൽ 2 മിനിറ്റ് വരെ നമ്മൾ നല്ല ഫ്ലെയിമിൽ തന്നെ ഇടുക. അതായത് മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അത്രയും ഫ്ലെയിമിൽ തന്നെ ഇടുക. 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ കുഴപ്പമില്ല, 2 മിനിറ്റ് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കുക്കറിൻ്റെ മൂടി വെക്കുക. വിസിലൊരിക്കലും ഇടരുത്. മൂടി വെച്ചതിന് ശേഷം അത് ഒന്ന് സിമ്മിലിടാം. ഒരുപാട് സിമ്മ് വേണ്ട, നല്ല സിമ്മിലും അല്ല അധികം ഫ്ലെയിമും അല്ലാത്തൊരു മീഡിയത്തിൻ്റെ ആ ഒരു റേഞ്ചിലിടാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് ഇങ്ങനെ ആവി വരുന്നത്. എനിക്കിതൊരു 8 മിനിറ്റോളം എടുത്തു കേട്ടോ ആവി വരാൻ വേണ്ടിയിട്ട്. കണ്ടോ ആവി വരുന്ന കണ്ടില്ലേ? അപ്പോൾ ആവി വരുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങും. കണ്ടോ, നല്ല വെള്ളം അങ്ങനെ തെറിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇതായിട്ടുണ്ടെന്ന്. സമയം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. എനിക്കിത് 8 മിനിറ്റ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പോയി നോക്കുമ്പം ഇവിടെ ഹോളിഡേ ഹോംവർക്ക് ഉണ്ടല്ലോ, കുറേ ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കളറ് കുറേ ചെയ്ത് എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സോപ്പിട്ട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മനുവിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നാ ഭാവേട്ടൻ വായനയ്ക്ക് കളർ ചെയ്തരാന്നൊക്കെ പറയുന്നുണ്ട് അവൻ അവിടുന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തണുത്തതിന് ശേഷം തുറന്ന് നോക്കിയപ്പം ഇതാ നമ്മുടെ ഇതാണ് കലത്തപ്പത്തിൻ്റെ സ്ഥിതി. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്ലിയർ ആയിട്ട് വരുമല്ലോ. അപ്പോൾ എന്തായാലും കലത്തപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആരും അധികം കഴിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ പുളി ഉണ്ടെന്ന് പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് ശർക്കരേൻ്റെ ആയിരിക്കണം, അല്ലാണ്ട് പുളിക്ക് ഒരു ചാൻസ് ഇല്ലല്ലോ. ചില ശർക്കര അങ്ങനെ ഉണ്ടല്ലോ, ഒരു പുളി ഉണ്ടാവും. അപ്പോൾ എന്തായാലും പുളിയാണെങ്കിലും ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി ഒന്ന് കാണിക്കുന്നത്, കാരണം ഇതാണ് അതിൻ്റെ ശരിയായ രീതി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല ശർക്കരയൊക്കെ ആണെങ്കിൽ പുളിയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ ഡേറ്റ്സ് ഉണ്ടായിരുന്നു. അടുത്ത സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇതുപോലത്തെ ഈ പഴുത്ത് തുടങ്ങുന്ന ഡേറ്റ്സിൽ ഇത് കിട്ടും. ഇതാണ് ശരിക്കും പഴുത്തതിനേക്കാളും ടേസ്റ്റ് കഴിക്കാനും. അപ്പം ഇതിപ്പോൾ ഇന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ജൂജു എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ കളിക്കാൻ വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് നേരം ചെസ്സ് കളിച്ചു കൊടുക്കാനും. അപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കാൻ എവിടെയാണ് സമയം, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ എവിടെയാണ് സമയം, ഇങ്ങനെയൊക്കെ കംപ്ലയിൻറ്റ് പറയുന്ന ആൾക്കാർക്ക് നിങ്ങൾ വിചാരിച്ച് നടക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ. കുട്ടികളുടെ കൂടെ കളിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പം കിച്ചണിൽ നിന്നൊന്നും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഒന്ന് കളിച്ചാൽ എന്താ പ്രശ്നം? അപ്പം നമുക്ക് ആ സമയത്ത് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും വീഡിയോ കാണാം, അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കാമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ ആ സമയത്തെങ്കിലും നമ്മൾ കുട്ടികളോട് കൂടെ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് അവർക്ക് എന്താണ് അവർ പറയുന്നത്, ഇപ്പോൾ കളിക്കാനാണെങ്കിൽ കളിക്കുക, അങ്ങനെ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്കും അതൊരു സന്തോഷമാണ്. പിന്നെ നമുക്കും ആ ഒരു ശരിക്കും ഒരു റിലാക്സേഷൻ ആട്ടോ അത്. നിങ്ങളത് പിന്നെ ഒരിക്കലും തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. എപ്പോഴെപ്പോഴും ഇങ്ങനെ കിച്ചണിൽ നിൽക്കാണ്ട് നമ്മൾ കുറച്ചൊന്ന് പ്ലാനിങ് ഒക്കെ ചെയ്ത് പണിയൊക്കെ ഒന്ന് എളുപ്പത്തിലൊക്കെ തീർത്ത് വന്ന് അപ്പം പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് കുട്ടികളുടെ സ്പെൻഡ് ചെയ്യാമല്ലോ. കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് റിലാക്സ് ആവുമെന്ന് പറയാം. അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളായാലും ശരി, കുഞ്ഞു കുട്ടികളായാലും കുറച്ച് വലിയ കുട്ടികളായാലും ഒക്കെ. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും ഡിന്നറൊക്കെ കൊടുത്തു. അപ്പോൾ രാജേഷേട്ടനും മനുവിനെയും ഓട്സിൻ്റെ ഉപ്പുമാവാണ് കൊടുത്തത്. അപ്പോൾ മനുവിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ കഴിച്ചോട്ടെ, സ്പൂൺ കൊണ്ട് കഴിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ 9:30 വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതങ്ങനെ സാധാരണ ക്ലാസ്സിൻ്റെ പോലെ വീഡിയോ ഒന്നും ഇല്ലാത്ത ഇതാട്ടോ, മെറിറ്റേഷൻ്റെ ക്ലാസ്സാണ്. അപ്പം ഞാനിവിടെ ക്യാമറ ആയിട്ട് വന്ന് നടന്നപ്പോൾ ജൂജു കൂടി വന്ന കേട്ടോ അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ യൂറോകപ്പ് നടക്കുന്നുണ്ട്, അപ്പോൾ അത് കളി കാണുകയാണ്. രാജേഷേട്ടനും ജൂജും കൂടി അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഡേറ്റ്സ് കഴിച്ചുകൊണ്ടാട്ടോ കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ ഇവിടെ ഇന്നിപ്പം ഈ ഡേറ്റ്സ് ഉള്ളത് കൊണ്ട് ജൂജു പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും മധുരമുള്ള വേണം, പിന്നെ ഞാൻ വിചാരിച്ചാൽ കുറച്ച് കഴിച്ചോട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ക്ലോസ് ചെയ്ത് വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കമൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.